എറണാകുളം ജില്ലയിലും കോവിഡ് വ്യാപനം രൂക്ഷമാണ്. തുടർച്ചയായ 5 ദിവസം ടി പി ആർ 30 മുകളിലാണ്. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം. റിയ ബേബി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. റിയ, 22 ആക്റ്റീവ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ. എങ്ങനെയാണ് ജില്ലയിലെ പൊതുസാഹചര്യം? മധു, എറണാകുളം ജില്ലയിൽ കോവിഡ് കണക്കുകൾ പിടിവിട്ടു പോയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജനുവരി 1 വെറും 5 ജില്ലയിലെ ടി പി ആർ എങ്കിൽ ഈ കഴിഞ്ഞ 5 ദിവസമായി അത് 30 മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. ഇന്നലെ 36% എറണാകുളം ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അത് വലിയ ആശങ്ക ജില്ലയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനുവരിയുടെ തുടക്കത്തിൽ വെറും 400 രോഗികളായിരുന്നു എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത് 4000-3000 എത്തി നിൽക്കുന്നതും ആശങ്കയുണ്ടാക്കുകയാണ്. 11 വിദ്യാഭ്യാസ ക്ലസ്റ്ററുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നത് മാത്രമായി ഉണ്ട്. ആക്റ്റീവായിട്ടുള്ള 22 ക്ലസ്റ്ററുകൾ എറണാകുളം ജില്ലയിൽ രൂപപ്പെട്ടു എന്നതും വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. നിലവിലെ ഈ സ്ഥിതിഗതികൾ കണക്കിലെടുത്തുകൊണ്ട് അവലോകന യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ, മന്ത്രി പി രാജുവിന്റെ നേതൃത്വത്തിൽ രാവിലെ ചേർന്നിരുന്നു. ഇതിനുശേഷം അടിയന്തര നടപടികൾ, രണ്ടാംഘട്ട കോവിഡ് വ്യാപന സമയത്ത് സ്വീകരിച്ചിരിക്കുന്ന എല്ലാ മുൻകരുതലുകളും വീണ്ടും ജില്ലയിൽ സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 5 CFHCCകൾ അടിയന്തരമായി തുറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രാദേശിക തലത്തിലുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ, അമ്പലമുകളിലെ ഓക്സിജൻ ബെഡുകൾ അടങ്ങിയ ചികിത്സാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തായാലും ജില്ലയിലെ ടി പി ആർ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുപരിപാടികൾക്ക് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ആരാധനാലയങ്ങളിൽ വിവരങ്ങൾ നൽകിയത്. എറണാകുളം ജില്ലയിലും പിടിവിട്ട് കുതിക്കുകയാണ് കോവിഡ് കണക്കുകൾ.